കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ പി എസ് സി വഴി വിളിച്ചിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണിത്. ഗസറ്റഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 30/7/2024 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം 4/9/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 256/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വർക്ക്ഷോപ്പ് അറ്റൻഡർ റിക്രൂട്ട്മെന്റ് പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡ്രാഗ്സ്മാൻ സിവിലിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഷെഡ്യൂൾഡ് ട്രൈബിനാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏകദേശം 25,100 മുതൽ 57,900 വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. എസ് ടിക്ക് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. വേക്കൻസിന്റെ കാര്യം കൂടുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല, കാരണം കേരള പി എസ് സി ആണ്. മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 19 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1975 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അപേക്ഷിക്കാം. അതുമാത്രമല്ല, അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 7-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഡ്രാഗ്സ്മാൻ സിവിൽ ട്രേഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ ഓർ ക്വാളിഫിക്കേഷനായിട്ട് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഗ്സ്മാൻ സിവിൽ ട്രേഡിലുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഒന്നിക്കെ മിനിമം 8-ാം ക്ലാസിൻ്റെ കൂടിയോ അല്ലെ 10-ാം ക്ലാസിൻ്റെ കൂടിയോ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് സിവിലില്, അല്ലെങ്കിൽ നിങ്ങൾ നാഷണൽ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം, അതായത് എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു യോഗ്യത ഉള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. സോ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.